ഹായ് ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും എക്സിക്യൂട്ടീവ് മലയാളി എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചാനലിൽ കുറേ കാറുകളുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഈ കിട്ടിയിരിക്കുന്നത് ടെസ്ല മോഡൽ 3. ഈ കാറ് ഇതൊരു ഇലക്ട്രിക് കാറാണ്, ഫുള്ളി ഇലക്ട്രിക്, ബാറ്ററിയെ റൺ ചെയ്യുന്ന ഒരു കാറ്. അപ്പോൾ വണ്ടി ഓടിക്കാനായിട്ട് ഇവിടെ നമുക്കിത് കാണാം. അതുകൊണ്ടില്ല, റിവേഴ്സ് ആൻഡ് ന്യൂട്രൽ ഡ്രൈവ്. ഇവിടെ തൊട്ട് മേളിൽ ഇവിടെ ഉണ്ട് പാർക്കിംഗ്, റിവേഴ്സ് ആൻഡ് ന്യൂട്രൽ ഡ്രൈവ്. ഇപ്പം ഞാൻ റിവേഴ്സിലാണ് ഇട്ടിരിക്കുന്നത്. റിവേഴ്സിൽ ഇട്ട് കഴിയുമ്പം ആദ്യം തന്നെ നമ്മുടെ റിവേഴ്സ് ക്യാമറ തന്നെ ഓണായി. ഇനി നമ്മളിവിടെ ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പയ്യെ പയ്യെ മൂവ് ചെയ്യാൻ തുടങ്ങും. ഈ വണ്ടിയിലെ കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓരോ ഡ്രൈവറിനും ഓരോ പ്രൊഫൈൽ സെറ്റ് ചെയ്യാം. ഞാൻ ചേട്ടായിയാണ്. ചേട്ടായിയോട് ചോദിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ അറിയാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ഇവൻ പറയുന്നത് നമ്മൾ വണ്ടിയുടെ വളരെ ക്ലോസ് ആണെന്നാണ്, കണ്ടോ? ഓരോ മെഷർമെൻസും ഇതിൻ്റെ അകത്തെ ക്യാമറകൾ നോക്കി നമ്മളോട് പറയുന്നുണ്ട്. കണ്ടില്ലേ നമ്മുടെ വണ്ടിയുടെ ഡിസ്റ്റൻസും ഒക്കെ കാണിക്കുന്നത്. അതുപോലെ തന്നെ അവിടെയും ക്യാമറയുണ്ട്. അത് നോക്കണമെന്നില്ല, ഇവിടെ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം എല്ലാം മനസ്സിലാവും. ഈ വണ്ടി ഇലക്ട്രിക് ആയതുകൊണ്ടായിരിക്കണം ഇതിൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കാനേ പറ്റുന്നില്ല. അത് ഉണ്ടോ ക്യാമറ? നമ്മൾ ചെറിയൊരു ഡ്രൈവിന് നമുക്കൊന്ന് പോവാം. അതുപോലെ ഇങ്ങനെ തിരിക്കുക. അത് ഉണ്ടോ? ഒരു സൗണ്ടും ഇല്ല. ഞാൻ ആ ചേട്ടായിയോട് സംസാരിച്ചപ്പോൾ, ന്യൂജേഴ്സിയിൽ നിന്ന് ചേട്ടായി വന്നപ്പോൾ ഈ വണ്ടി ചേട്ടായിയുടെ വണ്ടിയാണ്, കൊണ്ടുവന്നതാണ്. അപ്പം കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. അതിലെല്ലാം ഒന്നും എനിക്കിതിൽ പറയാൻ പറ്റത്തില്ല. അതിൽ മെയിനായിട്ട് ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ എല്ലാ ഡ്രൈവറിനും ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൊഫൈൽ സെറ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് ഏതായാലും ടെസ്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജിങ്ങും കാര്യങ്ങളും വ്യത്യസ്തമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ ടെസ്ലയുടെ തന്നെ ചാർജിങ് സ്റ്റേഷനുകളുണ്ട്. സ്പീഡിൽ ചാർജ് ചെയ്യാൻ പറ്റുന്നത് മൂന്ന് തരം ചാർജിങ് സ്റ്റേഷനുകളാണ് ഉള്ളത്. നമ്മുടെ വീട്ടിൽ നമുക്ക് വേണമെങ്കിൽ ചുമ്മാ പ്ലഗ് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ നമുക്കൊരു ചാർജിങ് സ്റ്റേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ടെസ്ലയുടെ സ്റ്റേഷനിൽ നിന്നും ചാർജ് ചെയ്യാം. അത് വളരെ സ്പീഡിൽ ചാർജ് ചെയ്യും. അവൻ ആ വണ്ടി ഓൾറെഡി അവിടെ കിടക്കുന്നത് സെൻസ് ചെയ്ത് കഴിഞ്ഞു, കണ്ടോ? മനസ്സിലായി അവിടെ വണ്ടി ഉണ്ടെന്ന്. അതുകൊണ്ടാണ് അവൻ അവിടെ ആ വണ്ടി നമ്മളെ കാണിച്ചത്. നമുക്ക് റിവേഴ്സ് ഇടാം. റിവേഴ്സ് ഇടാനായിട്ട് മേളിലോട്ട് കണ്ടില്ലേ, അന്നേരം നമ്മുടെ ക്യാമറ ഓണായി. നമുക്ക് മിറേഴ്സിൽ നോക്കേണ്ട ആവശ്യമേ ഇല്ല. ആ ഒരു ലൈൻ ഫോളോ ചെയ്ത് നമുക്ക് കറക്കി എടുക്കാവുന്നതാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവൻ ഓൾറെഡി നമ്മളോട് പറയും. കണ്ടോ? ഇതുണ്ടല്ലേ അവൻ കാണിക്കുന്നത്, കണ്ടോ? 20 inches ഉണ്ട്, സൂക്ഷിക്കണമെന്നാണ്. കണ്ടോ എന്ത് സുഖാ, അടിപൊളിയല്ലേ? ഇവിടെ കണ്ടോ മോഡൽ 3 എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റ് ഫുള്ളി പുറകോട്ടിറക്കാനും ഫ്രണ്ടിലോട്ടും അതുപോലെ സൈഡിലോട്ടും ഉള്ള ഓപ്ഷനുകൾ, ബാക്കി കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതുണ്ടല്ലേ ക്യാമറ, ഇതിൻ്റെ ക്യാമറ വരുന്ന ഒരെണ്ണം ഇവിടെയാണ്. അതുപോലെ തന്നെ വേറെ പല സ്ഥലങ്ങളിലും ക്യാമറയുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഒരു ക്യാമറയുണ്ട്. മറ്റേ വീല് വളരെ അടിപൊളിയാണ്. അതുപോലെ തന്നെ സെൻസേഴ്സും ഉണ്ട്. എന്താ ലുക്ക്! ഈ ഒരു വണ്ടി ഫുള്ളി ബാറ്ററി എക്യുപ്ഡ് ആണെന്ന് പറയുന്നത് തന്നെ വളരെ ഒരു സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ ആവശ്യത്തിന് സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ ബാക്കിലും ആവശ്യത്തിന് ഈ വണ്ടിക്ക് സ്പേസ് ഉണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കാലിൽ ഇഷ്ടം പോലെ റൂമാണ്, ഇരിക്കാൻ വളരെ സൗകര്യമാണ്. പിന്നെ ഉള്ള ഈ ഒരു മേളിലോട്ടുള്ള ഈ ഒരു ലുക്ക്, സ്കൈയുടെ ലുക്ക് വളരെ അടിപൊളിയാണ്. രാത്രിയിലൊക്കെ പോകുമ്പോഴും മഴയൊക്കെ ഉണ്ടെങ്കിലും വളരെ രസകരമാണ് കാണാനായിട്ട്. ഫ്രണ്ടിലും അത് തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, ഈ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ടാബിൽ നിന്നാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്നും നമുക്കിന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങളെ സിമ്പിളായിട്ടൊന്ന് കാണിക്കണമെന്ന് തോന്നി. കാരണം ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ മേളിൽ സെർച്ച് ബട്ടൺ കാണാം. ഇവിടെ നമുക്ക് കാര്യങ്ങളെല്ലാം ഒന്ന് സെർച്ച് ചെയ്യാനും, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ മേലാതെ ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഒരു ഫോൺ പോലെ തന്നെ, ഒരു ടാബ്ലറ്റോ ഒരു ഫോണോ പോലെയൊക്കെ തന്നെയാണ് ഈ ഒരു സെറ്റപ്പ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കൺട്രോൾസിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇതുണ്ടല്ലേ പാർക്കിംഗ് ഓണ്, ഓട്ടോയ്, ഫോൾഡ് മിറേഴ്സ്, ചൈൽഡ് ലോക്ക്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, റെക്കോർഡിങ്, അതായത് കാറിൻ്റെ പല കോർണറുകളിൽ ക്യാമറകളുണ്ട്. ആ ക്യാമറകളിൽ നിന്നൊക്കെ റെക്കോർഡ് ചെയ്യാം. അതുപോലെ
പിന്നെ പെഡൽ സെൻസ് സ്റ്റിയറിംഗ്, ഇതെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ചാർജിങ് നമ്മൾ അധികം ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ കുറച്ച് ദിവസങ്ങളും നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഈ ഒരു ചാർജിങ്ങിൻ്റെ കാര്യം നമ്മൾ നോക്കും. 64% ചാർജ് ഇപ്പോൾ ഉണ്ട്. പിന്നെ ഓട്ടോ പൈലറ്റ്, ഓട്ടോ പൈലറ്റ് ഒരു ഓപ്ഷനാണ്, അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അഗെയിൻ ചിലതൊക്കെ ഫീച്ചേഴ്സാണ് നമ്മൾ ആഡ് ചെയ്യണം, അഡീഷണൽ പൈസ കൊടുത്ത് നമ്മൾ മേടിക്കേണ്ട ഫീച്ചേഴ്സാണ് ചില ഫംഗ്ഷനാലിറ്റീസൊക്കെ ഇതിൽ വരുന്നത്. പിന്നെ ലോക്ക് ലൈറ്റ്സ് വരുന്നുണ്ട്, അത് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാം. ഡിസ്പ്ലേ ഇത് കൺട്രോൾ ചെയ്യുന്ന ഇവിടെയാണ്, എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത്. ട്രിപ്സ് നേരത്തെയും അതുപോലെ ട്രിപ്സിൻ്റെ ഡ്യൂറേഷൻ, അതുപോലെ അതിൻ്റെ ആവറേജ് എനർജി യൂസ് ഒക്കെ കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ എത്ര എനർജിയാണ്, എത്ര സമയം ഓടിയതിന് എത്ര എനർജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എത്ര ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന്. നാവിഗേഷൻ ഉണ്ട്, അതുപോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. സർവീസസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ അഗെയിൻ ഇവിടെ വണ്ടിയുടെ കുറേ കാര്യങ്ങളാണ്, ഇതിൻ്റെ ടയർ പ്രഷറും കാര്യങ്ങളും, അതുപോലെ വണ്ടിയുടെ ഓണേഴ്സും മാനുവൽ എല്ലാം ഇവിടെ തന്നെ അവൈലബിൾ ആണ്. പിന്നെ സോഫ്റ്റ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വണ്ടിയുടെ ഒരു ഒരു സെൽഫോൺ, ഒരു ആപ്പിളിൻ്റെ ഫോൺ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഫോൺ പോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കണ്ടേ, അതുപോലെ ആ ഒരു അപ്ഡേറ്റുകൾ ചെയ്യാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയറിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യാം. ഇതുണ്ടല്ലേ, ഇതിപ്പം ഫുൾ സെൽഫ് ഡ്രൈവിംഗ് കേപ്പബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, അത് നമുക്ക് പേ ചെയ്യാം. പെർ മന്ത് അത് $200 ആണ് വരുന്നത്. അതിലെല്ലാം ഉണ്ട്, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കൈ ഇങ്ങനെ പിടിക്കേണ്ട ആവശ്യം പോലും ഇല്ല, ഇങ്ങനെ ഇരുന്നാൽ മതി, വണ്ടി തന്നെ ഒരു ഡെസ്റ്റിനേഷനിൽ നിന്നും വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോയെത്തിക്കും. ഈ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ സെൽഫോണിൽ നിന്നാണ്. വണ്ടി എടുക്കുമ്പം പോലും നമ്മൾ അധികം ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല ആൾക്കാരുമായിട്ട്, നമ്മൾ ഫോണിൽ തന്നെ എല്ലാം ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. അതൊക്കെയാണ് ഈ വണ്ടിയുടെ കുറേ ഫീച്ചേഴ്സ് വരുന്നത്. അഗെയിൻ ഈ ഫീച്ചേഴ്സ് എല്ലാം ഓരോരോ പാർട്ടായിട്ട് ചെയ്യാനുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ബാറ്ററിയുടെ കാര്യങ്ങളും അതുപോലെ അതിൻ്റെ ചാർജിങ്ങും അതിൻ്റെ കോസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം. ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അഗെയിൻ ഇതിൽ ഫ്യൂവൽ അടിക്കേണ്ട എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു വണ്ടിയുടെ ഒരു ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ചാർജ് ചെയ്യണം എന്നുള്ളതാണ്. ആ ചാർജ് ചെയ്യുമ്പോൾ വരുന്ന സമയം, അതാണ് നമുക്ക് ഏറ്റവും വലിയ എന്താ ഒരു ഒരു നെഗറ്റീവായിട്ട് തോന്നുന്നത്. പക്ഷേ ഞാൻ ചേട്ടായിയോട് സംസാരിച്ചതിൽ വെച്ച് എനിക്ക് തോന്നിയത് അധികം നേരമൊന്നും എടുക്കത്തില്ല ചാർജ് ചെയ്യാൻ. 30 മിനിറ്റ് തൊട്ട് 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് വണ്ടി ഏകദേശം 70-60% ആക്കാം. അതുപോലെ പുതിയ ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കുകയാണ്, വിലയും വളരെ കുറവാണ് ഈ ഒരു ചാർജിങ്ങും ഫാസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ. വീട്ടിലാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഇച്ചിരി കൂടെ കുറച്ച് നേരം എടുക്കും, നമ്മളൊരു ചാർജർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ. അതുപോലെ ഒത്തിരി ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്, ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ വണ്ടിയെക്കുറിച്ച് ഇൻഡെപ്തായിട്ട് പറയാനായിട്ട്. ഈ വണ്ടിയുടെ പറഞ്ഞിരിക്കേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ്. കണ്ടോ, ഇവിടെ നമുക്ക് നെറ്റ്ഫ്ലിക്സ്, ഹുലു, ഡിസ്നി പോലെയുള്ള ആപ്പുകൾ ഇവിടെ ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ആപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് സിനിമയോ ഷോസോ നമ്മുടെ ഫേവറേറ്റ് ഷോസോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത്, അരമണിക്കൂറായിരിക്കും അല്ലെങ്കിൽ 1 മണിക്കൂറായിരിക്കും അവിടെ നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്കിത് കണ്ടുകൊണ്ടിരിക്കാം അകത്ത്. അപ്പം അതൊരു നല്ലൊരു എന്താ ഒരു നല്ലൊരു ഐഡിയയാണ്, ഭയങ്കര ഒരു അടിപൊളി ഫീച്ചറാണ് ടെസ്ലയുടെ. അതുപോലെ തന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അർക്കേഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗെയിമും കാര്യങ്ങളൊക്കെ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് കളിക്കാം. ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അഗെയിൻ ഇവിടെ നമുക്ക് കാണാം അതെങ്ങനെയാണ് അതിൻ്റെ ലേഔട്ട് വന്നിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഫേവറേറ്റ് മ്യൂസിക്കുകളും കാര്യങ്ങളൊക്കെ ഇതുണ്ട്. ഇത് ക്യാമറയാണ്, ഇത് ഓടിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ, നമ്മൾ സിഗ്നൽ ഇടുമ്പം തന്നെ ഈ ക്യാമറകളെല്ലാം ഓട്ടോമാറ്റിക്കലി ഏത് സൈഡിലോട്ടാണോ അത് നമ്മളെ കാണിക്കുന്നതാണ്. അതുപോലെ ഫോണും കാര്യങ്ങളും നമുക്ക് കണക്ട് ചെയ്യാം ബാക്കി വണ്ടിയൊക്കെ പോലെ തന്നെ. എല്ലാം വളരെ സിമ്പിളാണ്, എല്ലാം കണ്ടില്ലേ ആ ഒരു ഈ ഒരു സംഭവം, ഈ ഒരു ടാബ്ലറ്റിൽ തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. വയസ്സ് അടിപൊളിയല്ലേ, സിനിമ നെറ്റ്ഫ്ലിക്സിൽ നമ്മൾ സിനിമ ഇട്ടിരിക്കുക എന്താ അല്ലേ. ഓ, കാലം പോയ പോക്ക്, ടെക്നോളജിയുടെ ഒക്കെ ഒരു കാലം. ഈ ഒരു ടെസ്റ്റിലാണെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് അടിക്കുക. താങ്ക് യു.